എനിക്കൊരു കാര്യം അറിയണം. എന്താണാവോ? വായന തടസ്സപ്പെടുമെങ്കിൽ ചോദിക്കുന്നില്ല. എന്തായാലും ഇപ്പൊ തടസ്സപ്പെട്ടല്ലോ, ഇനി ചോദിക്കാതിരുന്നിട്ട് ഒരു കാര്യമില്ല. എന്താ? മുഖത്തെ ലേശം ഗൗരവമൊക്കെ കാണുന്നുണ്ടല്ലോ. വാട്ട് ഇസ് എ മാറ്റർ മിസ് യമുന ശങ്കർജി? ഇന്ന് കാലത്ത് 9:30 ബാങ്കിന് മുന്നിൽ ചേച്ചിയെ കാണാൻ ഒരാൾ വന്നിരുന്നോ? ആര് വന്നിരുന്നോന്നാ ചോദ്യം. എന്നെ കാണാൻ ദിലീപ് വന്നിരുന്നു. അവര് പോയപ്പോ പോയപ്പോന്നുമല്ല, ചേച്ചിയെ കാണാൻ വേണ്ടി തന്നെ വന്നതാ. എനിക്കറിയേണ്ടത് ഒരൊറ്റ കാര്യം മാത്രം. പ്രേമമാണോ അയാൾക്ക് ചേച്ചിയോട്? നീ എന്താ കുട്ടി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ചോദിക്കാൻ കാര്യം ഉണ്ടായിട്ട് തന്നെയാ. യമുനയ്ക്ക് വളഞ്ഞു ചുറ്റി മൂക്കി പിടിക്കുന്ന പരിപാടിയില്ല. നേരെ വാ, നേരെ പോ. പറയൂ, ദിലീപിന് റൊമാൻസ് ഉണ്ടോ? അത് ഞാൻ എങ്ങനെ അറിയാൻ? അറിയാൻ പറ്റുമല്ലോ. സാധാരണ ഈ രോഗമുള്ളവർ ചില ചേഷ്ടകളൊക്കെ കാണിക്കും. കോളേജിൽ ഞാൻ ഡെയിലി കാണുന്നതല്ലേ. ദിലീപിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും ചിരിയിലോ നോട്ടത്തിലോ വർത്തമാനത്തിലോ? എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പറ്റുമോ? ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ സംശയങ്ങളുടെ പ്രശ്നമേ ഉദിക്കുന്നില്ല. കാരണം യമുനയെ പറ്റി എല്ലാവർക്കും അറിയാം. ഇന്നുവരെ എന്നെ ഒരു പുരുഷനെയും ചേർത്ത് ഒരു ഗോസിപ്പും ഉണ്ടായിട്ടില്ല. എന്നെ പറ്റി ഗോസിപ്പ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടല്ലോ, മറന്നുപോയോ? ഭാസിയെങ്കിലും ഇവിടെ കയറി വന്ന അച്ഛനോട് പറഞ്ഞത് ചേച്ചിയും അദ്ദേഹത്തിന്റെ മോനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. പക്ഷേ അത് സത്യമല്ലല്ലോ. പക്ഷെ അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായല്ലോ. പിന്നെ ഇപ്പതാ ഒരു ദിലീപിന്റെ കേസ്. ബാങ്കിന്റെ മുന്നിൽ കാത്തു നിൽക്കുക, സീരിയസ് ആയിട്ട് കുറെ നേരം സംസാരിക്കുക. എന്താ നിങ്ങൾ ഈ സംസാരിക്കുന്നേ? എന്തായാലും ബാങ്കിങ്ങിനെ പറ്റിയല്ല ആണോ? അപ്പൊ പിന്നെന്താ? ഞങ്ങളൊന്നും സംസാരിച്ചില്ല. അത് കൊള്ളാം. 10-20 മിനിറ്റ് നേരം ഒരാണും പെണ്ണും ഒന്നും മിണ്ടാതെ മുഖാമുഖം നോക്കി നിൽക്കേ. ക്ലിയർ ആയല്ലോ ഇപ്പൊ കാര്യങ്ങള്. എന്താ നിനക്ക് ക്ലിയർ ആയത്? അതിനെ പ്രത്യേകിച്ച് വിസ്തരിക്കണോ? ചേച്ചി വേണ്ട. ചേച്ചി ഇപ്പൊ കോളേജ് വിദ്യാർത്ഥിനിയൊന്നും അല്ല, ഉദ്യോഗസ്ഥയാ. പോരാഞ്ഞ് സാഹിത്യകാരി ആയിട്ടുണ്ട്. ആൾക്കാര് ശ്രദ്ധിക്കും. അപവാദ വ്യവസായികളൊരവസരവും കാത്തിരിക്കുക. ചേച്ചിക്ക് മാത്രമല്ല, അച്ഛനും പിന്നെ തല ഉയർത്തി നടക്കാൻ പറ്റില്ല. കഥ എഴുതി ഉണ്ടാക്കിയ പേര് ചേച്ചിക്ക് തന്നെ പ്രശ്നമാവും. നീ ഇത്രയൊക്കെ പറയാൻ മാത്രം എന്താ ഉണ്ടായത്? ഉണ്ടായിട്ടില്ലെങ്കി നല്ലത്, ഇനി ഉണ്ടാകാതിരിക്കുന്നതും നല്ലത്. ഒന്ന് ചോദിച്ചോട്ടെ, ഞങ്ങൾ സംസാരിച്ചു നിന്നത് ആരാ കണ്ടത്? നീ കണ്ടോ? ഇല്ല. പിന്നെ ആരാ നിന്നോട് പറഞ്ഞത്? പറയാ, ആരാ? വിശാൽ. വിശാൽ? ഓ, ആ സബ് എഡിറ്റർ. ഞാനയാളെ കണ്ടോളാം. എന്റെ അനിയത്തിയെ പിടിച്ചു നിർത്തി അവളുടെ ചേച്ചിയെ പറ്റി അപവാദം പറയാൻ നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധമുള്ളെന്ന് ചോദിക്കാം. അത് വേണ്ട.